ജനങ്ങളുടെ പാതയിൽ അതാണ് ഹബീബ ഇനിപ്പ ഞങ്ങൾ പറയുന്നത് ഞാനിപ്പോ ദിക്റും സ്വലാത്തൊക്കെ ചൊല്ലുന്ന നല്ലൊരു ഉമ്മയാണല്ലോ ഞാൻ മുസ്കാരപ്പായി എണീക്കാത്തൊരു ഒരു ഉമ്മയാണല്ലോ ഇപ്പൊ എല്ലാവർക്കും അറിയാലോ എന്ന് ഉമ്മക്ക് തോന്നിയാൽ ആ ഉമ്മ മോശക്കാരിയാണെന്ന് അത് ഉപ്പാക്ക് തോന്നരുത് ചെറുപ്പക്കാരെ ഞാൻ ഇപ്പൊ സുബൈക്കൊക്കെ വരുമ്പോ എന്റെ കൂട്ടുകാരെ കടന്ന് കൂർക്കം വലിച്ച ഉറങ്ങല്ലേ ഞാൻ ഒറ്റക്കല്ലേ പോയി ജമാഅത്തിന് വരുന്നുള്ളു അപ്പൊ ഞാൻ ഇപ്പൊ ആരാ യാരുമല്ല നമ്മൾ ആരുമല്ല അങ്ങനെ തോന്നി തുടങ്ങണം നമ്മൾ അല്ലാഹുവിന്റെ മുമ്പിൽ ഒന്നുമല്ല എന്ന് പറയുന്നു. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ലൗലം തുദ്നിബു, നിങ്ങളെങ്ങാനും തെറ്റുകൾ ചെയ്യുകയില്ലായിരുന്നുവെങ്കിൽ ലഖശീതു അലൈക്കും മാ ഹുവ അക്ബറു മിൻഹു, പാപങ്ങളെക്കാളും ഗുരുതരമായത് നിങ്ങളിൽ സംഭവിക്കുമോ എന്ന് ഞാൻ പേടിക്കുമെന്ന് പരിശുദ്ധ നബി തങ്ങൾ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നിങ്ങൾ തെറ്റ് ചെയ്യാൻ വേണ്ടിയുള്ള ലൈസൻസ് അല്ല കേട്ടോ ഈ ഹദീസ്. പക്ഷെ ഇതിലൊരു പാഠമുണ്ട്. ലൗലം തുദ്നിബു, നിങ്ങൾ തെറ്റ് ചെയ്തില്ല എങ്കിൽ ലഖശീതു അലൈക്കും മാ ഹുവ അക്ബറു മിൻഹു, തെറ്റുകളെക്കാളും ഗുരുതരമായത് ഞാൻ നിങ്ങളിൽ പേടിച്ചു പോകുന്നു. അൽ ഉജുബ്, ഞാൻ തരക്കേടില്ലല്ലോ, ഞാൻ കാര്യമായ തെറ്റുകളൊന്നും ചെയ്തിട്ടില്ലല്ലോ എന്ന് നിങ്ങൾക്ക് തോന്നൽ വരുന്നത് പാപങ്ങളെക്കാളും ഗുരുതരമാണെന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ടാണ് മഹത്തുക്കളിൽ പ്രഗത്ഭനായ ആമിർ ഇബ്നു മുറ റഹ്മത്തുള്ളാഹി അലൈഹിയോട്, ആമിർ ഇബ്നു മുറത്തു സുഹ്രി തങ്ങൾ ഇമാം സുഹ്രിയോട്, മൻ അഹ്മഖു, ആരാണ് ബുദ്ധിയില്ലാത്ത ആളെന്ന് പറഞ്ഞു തരണേ എന്ന് ചോദിച്ചപ്പോ, മൻ ദന്ന അന്നഹു അഖലുന്നാസ്, ആരാണോ ഞാനാണ് നല്ല ബുദ്ധിയുള്ള ആള് എന്ന് ആർക്ക് തോന്നിയോ അവനാണ് ബുദ്ധിയില്ലാത്തവനെന്ന് ഇമാം സുഹ്രി തങ്ങൾ മറുപടി കൊടുത്തത്. ആരാ ഏറ്റവും ബുദ്ധിയില്ലാത്തത്? കൂട്ടത്തിൽ എനിക്കേ ബുദ്ധിയുള്ളൂ എന്ന് തോന്നണത് ആരോ അവനാ ബുദ്ധിയില്ലാത്തവൻ. അതല്ല ബുദ്ധിയുള്ള വർത്താനാ പറയുന്നത്. കൂട്ടത്തിൽ ആർക്കാണോ ഞാനാണ് ബുദ്ധിയുള്ളവൻ എന്ന് തോന്നുന്നത് അവനാണ് ബുദ്ധിയില്ലാത്തവൻ. അതുകൊണ്ട് അള്ളാഹുവിന്റെ മുമ്പിൽ നമ്മൾ ഒന്നുമല്ല, അവന്റെ കരുണയാലല്ലാതെ രക്ഷപ്പെടാൻ കഴിയില്ലെന്ന് നമുക്ക് എപ്പോൾ ഓർമ്മ വരുന്നുണ്ടോ അവിടെയാണ് സജ്ജനങ്ങളുടെ പാതയിലേക്ക് നമ്മൾ കാലുവെക്കുന്നത്. മാമിൻകും മിൻ അഹദിൻ യുൻജീഹി അമലുഹു, നിങ്ങളാരും ചെയ്യുന്ന അമലുകൊണ്ട് നാളെ നരകത്തിൽ നിന്ന് രക്ഷപ്പെടാൻ സാധ്യമല്ലെന്ന് പരിശുദ്ധ റസൂലുള്ളാഹി പറഞ്ഞപ്പോ കാലു അവര് ചോദിച്ചു, നബിയെ നിങ്ങൾക്കും നാളെ രക്ഷപ്പെടാൻ കഴിയില്ലയോ അങ്ങയുടെ അമലുകൊണ്ട്? കാരണം ഹബീബ് രാത്രി നിന്ന് നിസ്കരിച്ചിട്ട് കാലിൽ നീര് വന്ന് വീർത്തിട്ട് അതഫഅലു ഹാദാ, നിങ്ങൾ ഇത് ചെയ്യണോ നബിയേ? വഖദ് ഗഫറല്ലാഹു ലക മാ തഖദ്ദമ മിൻ ദംബിക വമാ തഅഖർ, അല്ലാഹു നിങ്ങളുടെ എല്ലാ പാപങ്ങൾക്കിടയിൽ മറവെച്ചിട്ടില്ലയോ നബിയേ? അങ്ങേക്ക് തെറ്റുകളില്ലല്ലോ നബിയേ? അങ്ങെന്തിനാണ് പാതിരാത്രിയിലെ ഈ സുന്നത്ത് നിസ്കാരം തഹജ്ജുദ് എന്തിനാ നബിയേ നിങ്ങൾ ഇത്രമേൽ കൂടുതൽ നിർവഹിക്കുന്നത് എന്ന് ചോദിക്കപ്പെട്ട നബിയാണ് മുഹമ്മദ് റസൂലുള്ളാ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. തങ്ങളോട് സ്വഹാബിമാര് ചോദിച്ചു, നബിയേ ഒരാളും അവരുടെ കർമ്മം കൊണ്ട് രക്ഷപ്പെടില്ല എന്ന് പറയുകയാണെങ്കിൽ നബിയെ നിങ്ങളും നാളെ രക്ഷപ്പെടുന്നത് അങ്ങയുടെ അമല് കൊണ്ടല്ലയോ നബിയേ? വലാ അന, ഞാനും എന്റെ കർമ്മങ്ങൾ കൊണ്ടല്ല നാളെ രക്ഷപ്പെടുന്നത്. അല്ലാഹു അവന്റെ കരുണ കൊണ്ട് എന്നെ പൊതിഞ്ഞാലല്ലാതെ, അവന്റെ കരുണ കൊണ്ട് എന്നെ അല്ലാഹു പൊതിഞ്ഞാലല്ലാതെ എനിക്ക് നാളെ രക്ഷപ്പെടാൻ കഴിയില്ലെന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് നമ്മുടെ അമല് കൊണ്ടല്ല രക്ഷപ്പെടുന്നത്, അല്ലാഹുവിന്റെ മഹദായ ഫളുകൊണ്ടാണ്. നമ്മൾ അല്ലാഹുവിന്റെ മുമ്പിൽ ഒന്നുമല്ലെന്ന് ബോധ്യപ്പെടുന്ന ഒരു നേരമാവണം. ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹയോട് അത്ഭുതകരമായ ഒരു ചോദ്യം ചോദിക്കപ്പെട്ടു, മതാ യകൂനു റജുലു സയ്യാ, ഒരാൾ എപ്പോഴാ മോശക്കാരനാവുന്നത്? വിചിത്രമായ ചോദ്യമാണ്, അങ്ങനെ ആരെയും ചോദിക്കോ. മതാ യകൂനു റജുലു സയ്യാ, ആള് തീരെ പറ്റൂല, ഒരാളോ കുഴപ്പക്കാരനാണ്, അവൻ തീരെ ശരിയില്ല എന്ന് ഒരാളെ പറ്റി പറയൽ എപ്പോഴാണ്? അതാണ് ചോദ്യം. ഓൻ തീരെ കൊള്ളാത്ത ആളാണ് എന്ന് ഒരാളെ പറ്റി പറയേണ്ടത് എപ്പോഴാണ്? പറയേണ്ടത് എന്നല്ല, എപ്പോഴാണ് അങ്ങനെ ആവുക?
ഇന്ന് ചോദിച്ചപ്പോൾ ഹബീബിന്റെ ഭാര്യയായ നമ്മുടെ ഉമ്മയായ ആയിഷത്തു സിദ്ദീഖ റളിയല്ലാഹു അൻഹ കൊടുത്ത മറുപടി ഇദാ ലന്ന അന്നഹു മുഹ്സിനുൻ ഞാനൊരു നന്മ ചെയ്യുന്ന ആളാണ് എന്ന് ഒരാൾക്ക് തോന്നൽ വരുന്നുണ്ടെങ്കിൽ അവിടെ മുതലാണ് അയാൾ മോശക്കാരനായി മാറുന്നത് ഞാൻ ചെയ്യുന്നതൊക്കെ നല്ലതല്ലേ ഞാൻ ഇപ്പൊ വളരെ നല്ല ഉഷാറായി നല്ല നന്മ ചെയ്യുന്ന ആളാണല്ലോ എന്ന് തോന്നിത്തുടങ്ങുന്നവരാണ് സെൽഫ് എസ്റ്റീം വേണ്ട എന്നല്ല ഈ പറയുന്നത് നമ്മൾ നന്നാവണം ഷോ ഓഫ് വേണ്ട You have to be righteous, but not self-righteous. There's a difference between righteous and self-righteous. നമ്മള് righteous ആവണം self-righteous ആവരുത് നന്നാവണം പക്ഷെ നന്നായി വിളിച്ചു പറയുന്ന ആളാവരുത് self-righteous എന്ന് പറഞ്ഞാൽ ചെയ്യുന്ന നന്മകളൊക്കെ വിളിച്ചു പറയുന്ന ആള് ഞാൻ അത് ചെയ്തിട്ടുണ്ട് ഇത് ചെയ്തിട്ടുണ്ട് അങ്ങനെ വേണ്ട അങ്ങനെ വേണ്ട അല്ലാഹുവിന്റെ മഹദായ ഫദൽ കൊണ്ട് രക്ഷപ്പെടുത്തി തരട്ടെ ആമീൻ യാ റബ്ബൽ ആലമീൻ സല്ലു അലൻ നബി മുഹമ്മദിൻ വആലി اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه ഒരുപാട് സ്വലാത്ത് നമ്മുടെ ഹബീബിന്റെ ഹളറത്തിലേക്ക് എത്തും അള്ളാഹു എത്തിച്ചു കൊടുക്കട്ടെ അവിടുത്തെ അള്ളാഹു സന്തോഷിപ്പിക്കട്ടെ